എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാളായി പുതിയ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലേക്ക് വരുന്ന ഒരു തിരക്കും പിന്നെ ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം തിരണ്ടി കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഏത് രീതിയിലാണ് അത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ തിരണ്ടി കഷ്ണങ്ങൾ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ 1 കിലോ, ഏകദേശം 1 കിലോ ആണ് ഉള്ളത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മസാലയ്ക്കായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, കാരണം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് പാത്രം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടാവും, കാരണം നമ്മൾ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല. തേങ്ങ ഇല്ലാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ മത്സ്യം കറി വയ്ക്കാൻ വേണ്ടി പോകുന്നത് ഈ മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടട്ടെ. ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി പേസ്റ്റായിട്ടാണ് നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറിയിലൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള, ഇവിടെ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളകും. ഇപ്പോൾ വലിയ സവാള ആയതുകൊണ്ടാണ് 1 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മസാലയിൽ നമ്മൾ മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എരിവ് നല്ലപോലെ ഉണ്ടാവും. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചധികം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും അതിൻ്റെ കളർ മാറി വരുന്നതൊന്നും വഴറ്റിയെടുക്കണ്ട, ആ ഒരു കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് അതുപോലെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തിരണ്ടി കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമുക്കിനി തിരണ്ടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം, കാരണം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 2 മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മളിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു.
ഇതിപ്പോൾ കുറച്ചുകൂടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടും, കാരണം ഇത് ചട്ടിയിലല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം വേണം ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതാ നമ്മുടെ തിരണ്ടി കറി തയ്യാറായി. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുവന്നുള്ളി, ചുവന്നുള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വച്ചൽമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചുവന്നുള്ളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് മാത്രം വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും, നന്നായിട്ട് വറുത്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ തിരണ്ടിക്കറി തയ്യാറായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Thank you.